അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അകമ്പടിയോടെ ജാതിമത വിഭാഗീയ ചിന്തകൾ കൊടികുത്തി വാണിരുന്ന ആ കാലഘട്ടത്തിന്റെ ചരിത്രം അപമാനഭീതിയോടല്ലാതെ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിത്യവും നിരന്തരവുമായ മാനസിക ശാരീരിക പീഡനങ്ങളാണ് സമൂഹത്തിൽ അവർണരെന്ന് മുദ്രകുത്തപ്പെട്ട ബഹുഭൂരിപക്ഷം ജനത സവർണരായ ന്യൂനപക്ഷത്തിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവർണരായ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പോലും അവകാശമില്ലായിരുന്നു. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും മാത്രമല്ല, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കൂടി ആ സമൂഹത്തിലെ കണ്ണികളായി ഉണ്ടായിരുന്നു. അവർണ സ്ത്രീയിൽ ജനിച്ച സവർണന്റെ കുട്ടിക്ക് പിതാവിനെ അച്ഛ എന്ന് വിളിക്കുവാൻ പോലും സമൂഹം അനുവദിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിലെ കേരള സമൂഹത്തെയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത്. തമോജടിലമായ ആ സമൂഹത്തിലാണ് കൊടും തമസിൽ ഉഷസുണർത്തിക്കൊണ്ട് പിൽക്കാലത്ത് നിശബ്ദവും ശക്തവുമായ ഒരു മാനസിക വിപ്ലവത്തിലൂടെ അത്ഭുതകരവും അവിശ്വസനീയവും ദൂരവ്യാപകവുമായ മാറ്റങ്ങൾ സാധ്യമാക്കി തീർത്ത സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രവാചകൻ ഗുരുദേവൻ പൂജാതനായത്. പൈതലിന്റെ കരച്ചിൽ കേട്ടില്ലല്ലോ. കുഞ്ഞു കരഞ്ഞില്ല, എന്താണാവോ? നീ വേഗം പോയിട്ട് വാ. പറഞ്ഞാലെ കൊണ്ട് വിശ്വസിക്കല്ല. എന്നതാണ് പൈതൽ കരഞ്ഞില്ലെന്നേ? കരഞ്ഞില്ല. അതിലെന്താണ് അത്ഭുതം? ജന്മനാ ജ്ഞാനികൾ കരയാറില്ല. സംശയിക്കണ്ട, അവതാരം തന്നെ. അതാ നോക്കൂ, ആകാശത്തിലേക്ക്. കാണുന്നില്ലേ ദിവ്യപ്രകാശം? കൊച്ചു പൈതലിന് ഒരു നാമം കുറിക്കണ്ടേ അണ്ണ? അളിയന്റെ ആദ്യ സന്തതിയല്ലേ, മനസ്സിൽ എന്തെങ്കിലും പേര് നിരീക്ഷിച്ച് കാണും ഇല്ലേ? ഏയ്, ഒന്നുമില്ല. അനന്തരവന്റെ പേര് അമ്മാവന്മാർ അതിനെ നിശ്ചയിച്ചാൽ മതി. എന്നാ ഞാനൊന്ന് ധ്യാനിച്ചു നോക്കട്ടെ. ഓം നമോ നാരായണായ നമ. നാരായണ ശബ്ദമാണ് മനസ്സിൽ തോന്നിയത്. ജഗൽസ്ഥിതിക്ക് കാരണനായ നാരായണൻ. അതെ, നരസമൂഹത്തിൽ ജീവാത്മ സ്വരൂപേണ പ്രവേശിക്കുന്നവനാണല്ലോ നാരായണൻ. ആനന്ദ ചിന്മയഹരി, ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട. മകൻ നാരായണൻ തന്നെ. എല്ലാം കൊണ്ടും ഉചിതമായ പേര് തന്നെ നാരായണൻ. Thank you.
പ്രഭുവിൽ തെളിഞ്ഞ് കാണും. അണു, നീ സ്തോത്രം എവിടെ നിന്ന് പഠിച്ചു? ആരും പഠിപ്പിച്ചതല്ല. പിന്നെ? ഞാൻ ഉണ്ടാക്കി ചൊല്ലിയതാ. നീ സ്വയം ചമച്ചോ? കെങ്കേമമായിരിക്കുന്നല്ലോ നാണു. നിനക്ക് സരസ്വതി കടാക്ഷം നല്ലപോലെ സിദ്ധിച്ചിരിക്കുന്നു. വിദ്യ നന്നായി അഭ്യസിക്കണം നാണു. ഏതമേകേ വദന്ത്യഗ്നിം മനുമന്യേ പ്രജാപതി, ഇന്ദ്രമേകേ പരേ പ്രാണം അവരേ ബ്രഹ്മശാശ്വതം. ഇനി മൂന്നെണ്ണം ചൊല്ലിക്ക്. ഏതമേകേ വദന്ത്യഗ്നിം മനുമന്യേ പ്രജാപതി, ഇന്ദ്രമേകേ പരേ പ്രാണം അവരേ ബ്രഹ്മശാശ്വതം. അച്ഛ, ജാതി എന്നാൽ എന്താണ്? പലരും പല ജാതിക്കാരാണെന്ന് പറയുന്നു. എല്ലാവരും മനുഷ്യരല്ലേ? എല്ലാവരും മനുഷ്യർ തന്നെ. പക്ഷെ അവരെ അറിയപ്പെടുന്നത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, നായന്മാർ, ഈഴവർ, പറയർ, പുലയർ എന്നീ പേരുകളിലാണ്. ഇവരിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, നായന്മാർ എന്നിവർ ഉയർന്ന ജാതിക്കാരെന്നും ഈഴവർ, പറയർ, പുലയർ, കുറവർ, വേടർ എന്നിവർ താഴ്ന്ന ജാതിക്കാരെന്നുമാണ് സങ്കല്പം. എന്തിനാ താഴ്ന്ന ജാതിക്കാരെന്നും ഉയർന്ന ജാതിക്കാരുമെന്ന് കരുതുന്നത്? അത് പണ്ട് മുതൽക്കേ ആചരിച്ചു വരുന്നതാണ്. അത് മാറ്റാൻ മനുഷ്യൻ വിചാരിച്ചാൽ മാത്രമേ കഴിയൂ. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മയോ? അമ്മ മോനു വേണ്ടി പ്രാർത്ഥിച്ചു. അവരോടുന്ന് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു അമ്മേ. അവർക്ക് തീണ്ടലുണ്ട്, അതാണ് അവർ നമ്മളെ കാണുമ്പോൾ അകന്നു പോകുന്നത്. അവരോട് പറയണം ഓടരുതെന്ന്. അത് ആചാരമാണ് മോനെ. ഓടിയോ മോനെ, വേഗം വാ, വേഗം വാ. അങ്ങനെ പറയരുത് മോനെ. എന്താ മോനെ? നോക്കൂ അമ്മേ, കിളികൾ. കിളികൾക്കിടയിലും തീണ്ടലുണ്ടോ അമ്മേ? ഇല്ല മോനെ. ഞാൻ പറയുന്നത് അനുസരിക്കില്ല. പുലയച്ചാളെ കഴിപ്പോ നിന്നെ ശാസിച്ചു, എന്നിട്ട് നിർത്തിയില്ല. എന്നിട്ടിപ്പോ പുലയച്ചെറുക്കന്മാരെ കുളിപ്പിച്ചു കൊടുക്കുന്നു. പുലയച്ചെറുക്കന്മാരുള്ള നിന്റെ ഒരു സ്നേഹം ഇനിയത് ആവർത്തിച്ചാൽ ആ ഓ ജാതിക്കാരുമായി കൂട്ടുകൂടരുതെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു. അതല്ലേ അച്ഛന് ദേഷ്യം വരുന്നത്. നമ്മൾ താഴ്ന്ന ജാതിയല്ലമ്മേ, പിന്നെന്താ? മോന് കുറെ കഴിയുമ്പോ എല്ലാം മനസ്സിലാകും. നമുക്ക് ജാതി വേണ്ടമ്മേ. അമ്മമ്മയുടെ കണ്ണുമുട്ടാൻ നോക്കട്ടെ. ഹായ്,
പലജാതിക്കാരെ തൊട്ടേ അമ്മൂമ്മയുടെ കണ്ണു പൊട്ടുവേ. വരാന്റെ തര എന്റെ വടി ഒരാള. മോനിതൊക്കെ വായിച്ചാൽ മനസ്സിലാവൂ. എനിക്കെല്ലാം മനസ്സിലാവുമേ. മോൻ ഉറങ്ങിക്കോ, നേരെ ഒരുപാടായി. വലിയ കൂടെ എടുത്തോണ്ട് വാ. അമ്മേ, അന്നം വരുന്നു. നീ എവിടെ ആയിരുന്നടാ മോനെ? എന്താ അമ്മേ, നീ ഇങ്ങനെ ഊണുറക്കം ഇല്ലാതെ എവിടെ അലഞ്ഞു നടക്കുന്നേ? അമ്മേ, അന്നം കാട്ടുപാറമേൽ എപ്പോഴും തപസ്സിരിക്കുന്ന പോലെ ഒറ്റയ്ക്ക് പോയിരിക്കും. എന്ത് ചോദിച്ചാലും മിണ്ടാട്ടമില്ല. ഇങ്ങനെയുണ്ടോ പൈതങ്ങൾ? ആ, നീ നെല്ലെല്ലാം വാരി എടുക്ക്. കൊച്ചുമാതെ കൂടെ വിളിച്ചോ. അവളെവിടെ? ഞാനിവിടെ ഉണ്ടമ്മേ. എന്താ അമ്മേ? ഞാൻ ചോറെടുത്ത് കൊടുക്കട്ടെ, അവൻ ഒന്നും കഴിച്ചു കാണി. ഇവിടുന്ന് ഇങ്ങനെ ഇരുന്നാ മതിയോ? പിന്നെന്തോ വേണമെന്ന? നിങ്ങളുടെ മകൻ നാണു ഇപ്പൊ നെനച്ച നേരത്ത് വരണണ്ട. അവൻ നാട് നിങ്ങളെ അലഞ്ഞു നടക്കുക. എല്ലാരും ഇപ്പൊ എന്താ വിളിക്കുന്നെന്ന് അറിയുവോ? നാണുഭത്താന്ന്. പിള്ളേരും നാട്ടുകാരും കളിയാക്കയ. ഇനി ഭസ്മക്കുറി ഇട്ട് പാണ്ഡവം എടുത്താ മതിയെന്ന്. ഇതെന്തൊരു കേളിയാ! ഇവിടെ നാണെങ്കിൽ ഇതൊന്നും കണ്ടില്ലെന്ന് വിചാരിച്ച് നടക്കി. ഞാനും ഇതൊക്കെ കാണുന്നുണ്ട് കുട്ടി. നാണു നമ്മുടെ മകനാന്ന് കരുതണ്ട. അവൻ ഇവിടെ എങ്ങും നിൽക്കുകയില്ല. എങ്കിലും അവന് വേണ്ടി ഒരു മുറി കളിയാൽ വൃത്തിയായി സൂക്ഷിക്കണം. അല്ല, അപ്പൊ മകൻ സന്യാസി ആയിക്കൊള്ളത്തേനാണോ പറയണത്? അതല്ല, വെറുതെ കാര്യം. അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവനെ കൊണ്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യിപ്പിക്കണം. കൃഷി നല്ലതാണ്. മണ്ണുമായൊരു ബന്ധമുണ്ടായാൽ ജീവിതത്തോടും ബന്ധമുണ്ടാവും. എന്താണോ വിശേഷം? അമ്മാവൻ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്താണാവോ? ഓ, നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനാണ്. നീ ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു നടക്കുന്നതുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ മനപ്രയാസമാണ്. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് കൂടുതൽ പഠിക്കണമെന്നാണ് ആഗ്രഹം. പഠിക്കുന്നത് നല്ലതാണ്, നിനക്കതിന് ബുദ്ധിയുമുണ്ട്. പക്ഷെ അതിന് പറ്റിയ ഒരു ആശാം വേണ്ടേ? കുമ്മൻപള്ളി രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ പോകാനാണ് ആഗ്രഹം. കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ മഹാപണ്ഡിതനാണ്. വേദാന്തം മുഴുവൻ അറിയുന്ന മഹാശയനാണ്. ഇന്നലെ മനക്കൽ ക്ഷേത്രത്തിൽ വന്ന കഥകളിക്കാർ പറഞ്ഞു വാരണപ്പള്ളിയിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. കൊച്ചുകൃഷ്ണ പണിക്കരെ എനിക്കറിയാം. എന്നാ പിന്നെ അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ഞാൻ പോയി വരട്ടെ അച്ഛാ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഇരുട്ടുവിളക്കം നിന്നെ വിചാരിച്ചുകൊണ്ട് നിന്റെ അമ്മ ഇവിടെ ഇരിക്കുന്നു ഓർമ്മിച്ചുകൊള്ളണം. എന്റെ മനക്കൽ ഭഗവതി, എന്റെ കുഞ്ഞിനെ കാത്തോളണേ.
കുറച്ച് പണം. അമ്മാവ ഇപ്പോഴിത് വേണ്ട, എനിക്കെന്തിനാണ് പണം? ആരാണ്? ആശാനെ കാണാൻ ചെമ്പഴുതി എന്ന് വരികയാണ്. പേര് നാരായണൻ. താമസിക്കാൻ വന്നതാണോ? അതെ. കൊച്ചുകൃഷ്ണ പണിക്കാർ ആശാൻ ഉണ്ടോ? ആശാൻ പൂമുഖത്ത് കാണും, അവിടേക്ക് വെക്കോളൂ. ശരി. അപ്പോൾ നീ പോകണ്ടെന്ന് തീരുമാനിച്ചതാണോ? മൂന്ന് വർഷം കഴിഞ്ഞല്ലോ. രാമൻപിള്ള ആശാൻ പലതും പഠിപ്പിച്ചു, വേദാന്ത സത്യങ്ങളും പറഞ്ഞു വന്നു. ഇനി ഞാൻ ഇവിടെ പറയാൻ നേരമായി. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഈ ഭൂമിയിൽ ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു, ഇവിടെ എന്റെ കർമ്മം എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നിനക്ക് മനസ്സിലാവുന്ന പറയാം. ഞാൻ എന്നെ കെട്ടിയിടുന്ന ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിനു വേണ്ടി, വെളിച്ചത്തിനു വേണ്ടിയുള്ള അന്വേഷണം, അതാണ് ഇനി എന്റെ വഴി. നാണു, ഇനി ഞാൻ നിന്നെ എന്ന് കാണും? അറിയില്ല. നീ ആശാനോട് യാത്ര ചോദിച്ചോ? ചോദിക്കണം. ആണോ ഇവിടെ? അന്നനെ കണ്ടില്ല. വല്ലാത്തറയിലോ കടൽക്കരയിലോ ചെന്ന് കിടക്കുന്നുണ്ടാവും. നാണുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ ഉടനെ ചെയ്യണം. അതിന് രണ്ട് വഴികളാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആദ്യം അവനൊരു തൊഴിൽ ഏർപ്പെടുത്തണം, പിന്നെ പതുക്കെ ഒരു കല്യാണം. അപ്പോ തനിയെ ധ്യാനവും ഈ ഭജനയും ഊർജിറ്റലും ഒക്കെ കുറയും. അളിയാൻ നിശ്ചയിച്ചു? എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിരിക്കട്ടെ, നാണുവിന് എന്ത് തൊഴിലേർപ്പെടുത്തും? അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. അവൻ പഠിച്ചവനല്ലേ, പഠിക്കുന്നത് പഠിപ്പിക്കാനാണ്. നാണുവിന് അത് ഇഷ്ടവുമാണ്. അതിന് പള്ളിക്കൂടം വേണ്ടേ? അതിനും വഴി കണ്ടിട്ടുണ്ട്. ആ കിഴക്കോർത്ത പുരയിടത്തിൽ ഒരു കുടിപ്പള്ളിക്കിടം കിട്ടാം, അവിടെ ഇരുന്ന് പഠിപ്പിക്കട്ടെ. ഏറ്റവും നല്ല അഭിപ്രായം തന്നെ. എന്നാൽ നാണുവുമായി സംസാരിച്ച് അതങ്ങ് ചെയ്യാം. അവൻ നന്നാകുമെന്ന് വിചാരിച്ചാണ് കുടിപ്പള്ളിക്കൂടം തുടങ്ങി കൊടുത്ത്. എന്നിട്ടിപ്പോ എന്തായി? നാണുവിനിപ്പോ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. കഷ്ടകാലം കണ്ട പുലയെ കുടിലിൽ കയറിറങ്ങുന്നതും താഴ്മജാതിക്കാരുമായി കൂട്ടുകൂടുന്നതും അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ കഴിക്കുന്നതൊക്കെ കഷ്ടകാലമാണല്ലേ? അച്ഛൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാനീ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. നിനക്കതിൽ തെറ്റൊന്നും കാണാൻ കഴിയില്ലായിരിക്കും, പക്ഷെ കുടുംബത്തിന് അന്തസ് ആഭിജാത്യമൊക്കെ ഉണ്ട്. നീ അതിപ്പോൾ കളഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പാടില്ലെന്ന് നിന്റെ അമ്മയും അച്ഛനും മുമ്പേ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞങ്ങൾ എന്ത് വേണമെന്ന് നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അപമാനമായി തോന്നുന്നത് എനിക്ക് അഭിമാനമായി അനുഭവപ്പെടുന്നു. ഇനിയെങ്കിലും നീ ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കണം. ഈശ്വരന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. മനുഷ്യരും അങ്ങനെ ആണ് ശ്രമിക്കണം. കൂടുതലൊന്നും പറയാൻ എനിക്കറിഞ്ഞുകൂടാ. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം.
രോഗിക്ക്. ഇത് ആരാണെന്നറിയോ? ഇവളെ നാണ് ചെറുപ്പത്തിലെ ഒന്ന് കണ്ടതാ. ഇപ്പൊ ഓർമ്മ കാണില്ല. ആ ചേട്ടനും ചേട്ടത്തെയും കൂടി ഉന്തിത്തല്ലി വിട്ടതായിരിക്കും, അല്ലെങ്കിൽ നാണ് വരൂ. ഇവിടെ അഞ്ചുതങ്ങൾ ഒരു സ്കൂളിൽ ജോലിക്ക് വിളിച്ചു, അതിന് വന്നതാണ്. എന്നാൽ ഇന്ന് ഇവിടെ തന്നെ താമസിക്ക്. അല്ല, അഞ്ചുതങ്ങൾ ഒരു ചങ്ങാതിയെ കണ്ടിട്ടാണ് വന്നത്. തിരിച്ചെല്ലാമെന്ന് പറഞ്ഞു. അയാൾ കാത്തിരിക്കും. അപ്പോഴും ഇവിടെ താമസിക്കാലോ. എപ്പോഴാ ജോലിക്ക് പോകേണ്ടത്? നാളെ രാവിലെ. ഞാൻ പോട്ടെ. നാണു അഞ്ചതങ്ങൾ ചേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് അപ്പോഴേ വിചാരം തോന്നിയതാ, നമ്മൾ എന്തിനാ കൂടുതലായിരുന്നു അന്വേഷിക്കുന്നത്. എനിക്കും അങ്ങനെ തോന്നുന്നു. നാണു കാളിക്കുട്ടിയെ കണ്ടിരിക്കുമല്ലോ, അവൻ അവളെ ഇഷ്ടപ്പെടാതെ വരില്ല. സൂര്യൻ ഉദിച്ചു വരുന്ന പോലത്തെ പെണ്ണല്ലേ, നല്ല സ്വഭാവവും. നാണുവിന് സ്വന്തം അഭിപ്രായങ്ങളുണ്ട്, ജീവിത രീതിയുണ്ട്. അല്ലാതെ അവൻ നമ്മളെ അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ. ഒരു കാലത്ത് അവൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശരിയായി വന്നുകൂടുന്നുണ്ടോ? ഏതായാലും ആരത് നടക്കട്ടെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇതങ്ങ് നടത്തണം. അണ്ണൻ അറിഞ്ഞോ? എന്താ? അച്ഛനും അമ്മയും കൂടെ അണ്ണന്റെ കല്യാണക്കാരി നിശ്ചയിച്ചു. അഞ്ചുതെങ്ങിലെ കാളിച്ചേച്ചിയെ അടുത്ത മാസം ഞങ്ങൾ പോയി പുടവ് കൊടുക്കും. അണ്ണൻ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഒന്ന് അകത്ത് പോവിച്ചു ദേവി. ഞാൻ ഇനി അണ്ണനോട് ഒന്നും പറയില്ല. ചെറുക്കന്റെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നമസ്കാരം. നാണു ഇപ്പൊ പള്ളിക്കൂടം നടത്തുന്നില്ലേ? തൽക്കാലം നിർത്തി വെച്ചിരിക്ക, ഇനി തുടങ്ങും. ആ കല്യാണമൊക്കെ അല്ലേ, മുഹൂർത്തം കൊള്ളട്ടെ, സമയമായി. മുഹൂർത്തം കൊള്ളട്ടെ, മുഹൂർത്തം കൊള്ളട്ടെ, മുഹൂർത്തം കൊള്ളട്ടെ. പെണ്ണിന് പുടവ കൊടുക്കട്ടെ, പെണ്ണിന് പുടവ കൊടുക്കട്ടെ, പെണ്ണിന് പുടവ കൊടുക്കട്ടെ, പെണ്ണിന് പുടവ കൊടുക്കുന്നു. എന്തെങ്കിലും കഴിക്കേ. എനിക്കൊന്നും വേണ്ട. മോൻ ഇന്ന് തന്നെ പോയി ആ കാളിയെ കൂട്ടിക്കൊണ്ട് വരണം. പുടവ കൊടുക്കാൻ പെങ്ങന്മാർ മതി, പക്ഷെ പാണിഗ്രഹണത്തിന് നീ തന്നെ പോകണ്ടേ. വിവാഹം കഴിഞ്ഞിട്ട് നീ അവളുടെ മുഖത്ത് പോലും ഒന്ന് നോക്കിയില്ലല്ലോ. ഇല്ലെങ്കിൽ അവളുടെ ദുഃഖം ഈ തറവാട്ടിന്മേൽ ഒരു ശാപമായി വീഴും. അവൾ ദുഃഖിക്കാതിരിക്കല്ലേ അമ്മയ്ക്ക് ആവശ്യം. ശരി,
കൊണ്ട് മയക്കി നാവിയാകും കുഴിയിലുരുട്ടി മരിപ്പതിൽ നുറുങ്ങി കൊണ്ട് മയക്കി നാവിയാകും കുഴിയിലുരുട്ടി മരിപ്പതിൽ നുറുങ്ങി കിഴിയുമെടുത്ത് വരും മാർദ്ദം വഴികളിലിട്ട് വലയ്ക്കുല മഹേഷ മഹേഷ വലയ്ക്കുല മഹേശ മഹേശ കുറുവുകൾ പോലെ കുറുത്ത് മാർവിടത്തിൽ പോലെ കുറുത്തു മാർവിടത്തിൽ കരളു പരിപ്പതിനങ്ങു കച്ച കട്ടി തരാമതു നോക്കി വരുന്ന തീവിനക്കി നൊറു കുറി പോലും അയക്കുല മഹേശ 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 മരുന്ന് വിവരം അറിഞ്ഞില്ല, ഇവിടെ ആരുമില്ല. കാളിയോട് ഞാൻ യാത്ര പറയാൻ വന്നതാണ്. എങ്ങോട്ട് പോകുന്നു? പോകുന്നു. നാട്ടുകടപ്പനുസരിച്ച് ഞാൻ കാളിയെ വിവാഹം ചെയ്തു. കല്യാണം എനിക്ക് വിധിക്കപ്പെട്ടതല്ലെന്ന് അപ്പോഴേ അറിയാമായിരുന്നു. എങ്കിലും എല്ലാവരുടെയും ആഗ്രഹത്തിന് വിലങ്ങായി നിന്നില്ല. കാളി എന്റെ അച്ഛന്റെ അനന്തരമുള്ള മകളല്ലേ, അപ്പോൾ എന്റെ സഹോദരി. ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് വിട്ടേച്ച് പോകാനാണോ ഭാവം? നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ജന്മോദ്ദേശം രണ്ടാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതും എനിക്കറിയാം, ദുഃഖിക്കരുത്. അർത്ഥമില്ലാത്തവരും ചടങ്ങല്ലേ നടന്നുള്ളൂ. അത് സ്വപ്നം പോലെ നനച്ചാൽ മതി, അപ്പോൾ തെറ്റിദ്ധാരണ മാറും, ദുഃഖത്തിനുള്ള കാരണം ഇല്ലാതാകും. ഞാൻ പോവുകയാണ്. അമ്മയോട് യാത്ര ചോദിച്ചതായി പറഞ്ഞേക്കും. പിടിച്ചോളൂ.
വെച്ചാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. ആദ്യമായാണ് കാണുന്നതെങ്കിലും വളരെ കാലത്തെ സുദൃഢമായ സുഹൃത്ത് ബന്ധത്തിന്റെ തുടർച്ച പോലെയുള്ള ഒരു അനുഭൂതി. എനിക്കും അങ്ങനെ തോന്നുന്നു. അങ്ങ് ആരാണ്? എന്റെ പേര് നാരായണൻ. എന്റെ ശരിയായ പേര് കുഞ്ഞമ്പിള്ള എന്നാണ്. ഇപ്പോൾ ചട്ടമ്പി സ്വാമി എന്നറിയപ്പെടുന്നു. മാർഗം തിരഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞില്ല. എന്റെ കാര്യമാണ് പറഞ്ഞത്. എന്റെ സ്ഥിതിയും അത് തന്നെ. സ്ഥിരത കൈവരിക്കാൻ കഴിഞ്ഞാൽ ഏറെക്കുറെയായി. യോഗവിദ്യയിലൂടെ സത്വശുദ്ധി ഉണ്ടാക്കാം. ജ്ഞാനം മനസ്സിലുദിക്കുന്നതിന് സത്വശുദ്ധി ഉണ്ടാവണമല്ലോ. പക്ഷേ വ്യക്തമാക്കരുത്. അങ്ങേക്കറിയാവുന്നത് തന്നെ. ജ്ഞാനാധികാരിയല്ലാത്തവൻ ചെയ്യുന്ന കർമ്മങ്ങൾ സത്വശുദ്ധിക്ക് വരിക്കുമോ? ശ്രീശങ്കരനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. ബ്രഹ്മജ്ഞാനത്തിന് ജന്മബ്രാഹ്മണൻ മാത്രമാണ് അധികാരിയെന്ന് ശങ്കരൻ പ്രസ്ഥാനത്രയഭാഷത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ശങ്കരൻ അംഗീകരിക്കുന്നില്ലേ? തത്വചിന്തയിൽ ശ്രീശങ്കരനെ പിന്തുടരാമെന്ന് തോന്നുന്നു. പക്ഷേ എന്തോ ഒന്നിന്റെ കുറവ് ശങ്കരഭാഷ്യത്തിനില്ലേ എന്നൊരു തോന്നൽ. അതെന്താണ്? ലോകം മിഥ്യയാണെന്ന വാദത്തിലെ വീക്ഷണമാണോ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ശങ്കരൻ ജ്ഞാനത്തിന് മാത്രമേ മോക്ഷസാധകത്വമുള്ളൂ എന്ന് വാദിക്കുന്നത്? ഇതാണ് എന്നെ കുഴയ്ക്കുന്നത്. മോക്ഷം ഒരു പുതിയ അവസ്ഥയല്ല എന്ന ബോധമായിരിക്കാം അത്തരമൊരു വാദത്തിന് ഉപോലുബലകമായി ഭവിച്ചത്. മോക്ഷം കർമ്മം കൊണ്ടോ നേടാവുന്ന അല്ലെന്നാണോ വിവക്ഷ? ശ്രീശങ്കരന്റെ വിവക്ഷ അതുതന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചിലതരം കർമ്മങ്ങൾ പരോക്ഷമായ മോക്ഷസാധകമായി ശങ്കരൻ അംഗീകരിക്കുന്നുണ്ട്. ഉദാഹരണം, നിത്യം, നൈമിത്തികം, പ്രായച്ചിത്തികം ആ കൂട്ടത്തിൽപ്പെടുന്നതാണല്ലോ. ഇവിടെ ഞാൻ ശങ്കരനെ കൈവിടുകയാണ്. മനസ്സാക്ഷിക്ക് ബോധ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണത്. അങ്ങയുടെ പൊരുത്തം എന്താണാവോ? അസംഗമായി അർപ്പണബോധത്തോടെ ചെയ്യുന്ന ഏതുതരം കർമ്മവും മോശസാധകമാണ്. ഇവിടെ കർമ്മത്തിന്റെ തരനാലിഴകുന്ന വിഭജനത്തിന് പ്രസക്തി കൽപ്പിക്കേണ്ടതില്ല തന്നെ. ഭഗവാൻ കൃഷ്ണന്റെ ചതുർമാർഗോപദേശത്തിലും കർമ്മത്തിനാണല്ലോ പ്രാമണ്യം കൽപ്പിച്ചിട്ടുള്ളത്. കർമ്മബന്ധം നിലനിൽക്കുന്നിടത്തോളം മോക്ഷസാധകം സാധ്യമാവില്ലല്ലോ. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ കർമ്മബന്ധം മറക്കാൻ കഴിയില്ലേ? ഭേദബോധം സുദൃഢമായി പ്രതിഷ്ഠിക്കപ്പെടാത്ത മനസ്സ് ചഞ്ചലമായിരിക്കും. ഭേദചിന്ത യാഥാർത്ഥ്യമല്ലേ? പഞ്ചഭൂത മഞ്ജരത്തിൽ ആത്മാവ് ബന്ധനസ്ഥമായിരിക്കോളം കാലം ഈ വസ്തുത യാഥാർത്ഥ്യമായി തന്നെ കണ്ടെങ്കിലെയോ? ഭേദചിന്ത സാക്ഷാത്കരണത്തിന് തടസ്സമായിരിക്കുമെന്നാണ് എന്റെ പക്ഷം. ഭൗതികാവസ്ഥ തുടരുന്നിടത്തോളം ഭേദചിന്ത യാഥാർത്ഥ്യം തന്നെ. ഉള്ളതിനെ കണ്ടില്ലെന്നടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ പോലും അഭേദബോധം മനസ്സിൽ രൂഢമൂലമാക്കാൻ കഴിയണമല്ലോ. ഇതെങ്ങനെ സാധിക്കാമെന്നാണ് അങ്ങയുടെ പക്ഷം? ഏത് വിധേനയെങ്കിലും സാധിക്കണമല്ലോ. അല്ലെങ്കിൽ മോശപ്രാപ്തിയിലും സംതൃപ്തി ഉണ്ടാകുമോ? ചാരിതാർത്ഥ്യ ജനകമല്ലാത്ത സാക്ഷാത്കാരാവസ്ഥ കാമനീയമല്ലെന്നാണ് എന്റെ തോന്നൽ. ബുദ്ധഭഗവാൻ ഇത്തരത്തിൽ ചിന്തിച്ചിട്ടുമുണ്ട്. പക്ഷേ അത്യന്തം ക്ലിഷ്ടജടിലമാണ് ആ മാർഗം. ക്ഷിപ്തസാധ്യമല്ലായിരിക്കാം, എങ്കിലും ഒക്കാത്തതല്ല. രണ്ടു മാർഗങ്ങളുടെ സമഞ്ജസമായ സമ്മേളനത്തിലൂടെയുള്ള ഒരു ശ്രമമായിരിക്കും. പൊതുവെ ഋഷിവര്യന്മാർ സ്വീകരിക്കാറുള്ള വഴികളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണിത്. ജ്ഞാനകർമ്മ മാർഗങ്ങൾ ഒന്നുചേരുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഭേദാവസ്ഥയിലോട്ടുള്ള യാത്ര അവസാനം അഭേദാവസ്ഥയിലേക്ക് നയിക്കപ്പെടും. ജ്ഞാനത്തിന്റെ സ്വാധീനം കൊണ്ട് കർമ്മനിരതമായ ഭൗതിക ജീവിതം സൃഷ്ടിച്ചേക്കാവുന്ന ഭേദചിന്തകൾക്ക് കടിഞ്ഞിടുവാൻ കഴിയുമല്ലോ. ഇവിടെ കർമ്മങ്ങളെല്ലാം തന്നെ മോശസാധകമായി തീരുകയാണ് ചെയ്യുന്നത്, അഥവാ ആക്കി തീർക്കുകയാണ് ചെയ്യേണ്ടത്. പരേഷ്ഠ കൂടാതെയുള്ള എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യവും അതുതന്നെ. ഇനി അങ്ങ് തന്നെ തീരുമാനിക്കൂ അടുത്ത പടി എന്തെന്ന്. അങ്ങേ വഴി കാണിക്കാൻ ഞാൻ ആരുമല്ല. എങ്കിലും യോഗവിദ്യ ശരീരബന്ധിയായ ആത്മാവിനെ ഉത്തേജിപ്പിക്കുവാൻ പര്യാപ്തമായിരിക്കുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ശരീരവും ആവശ്യമാണല്ലോ കർമ്മമാർഗം മോക്ഷമാർഗമായി അംഗീകരിച്ചവർക്ക് പ്രത്യേകിച്ചും. അപ്പോൾ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നർത്ഥം. അങ്ങയുടെ മാർഗവും വിഭിന്നമല്ലല്ലോ. യോജിക്കുന്നു. പക്ഷെ ജ്ഞാനമാർഗത്തിന് പ്രാമണ്യത കൽപ്പിക്കുന്ന അല്ലേ യുക്തി എന്നൊരു സംശയം ബാക്കി നിൽക്കുന്നു. അങ്ങനെ ചിലർ വ്യത്യാസങ്ങൾ എപ്പോഴും നിലനിൽക്കും. അത് മോക്ഷസാധകത്വത്തിന് ഒരു തരത്തിലും ദോഷമായി ഭവിക്കില്ല. അടിസ്ഥാനപരമായ ഐക്യദാർഢ്യം ഉണ്ടായാൽ മതി. നമ്മുടെ സമ്മേളനം അങ്ങ് പറഞ്ഞതുപോലെ വിധിയുടെ സാക്ഷാത്കാരം തന്നെ, സംശയമില്ല. എങ്കിൽ നമുക്ക് അയ്യാവ് സ്വാമിയുടെ അടുത്തേക്ക് പോകാം. ഒരു ദീർഘയാത്രയ്ക്കുള്ള ഒരുക്കം അവിടെ തന്നെയാവാം.
സ്വാമിക്ക് ഉണ കൊടുത്തായി. എനിക്ക് ഞാൻ തന്നെ കൊടുക്ക വേണ്ടിയത്. ഇത് എന്നോട് വിരുപ്പം. ഒത്തുക മാട്ടേനെ. അമേദിയായിരുങ്ക. ഉങ്ക എല്ലാവരുടെ ഉണവും എനക്കൊന്നുതാനും. എൻ പശി ഇറങ്ങണം. അതുതാനേ ഉങ്കൾ വിരുപ്പം. ശിവക്ഷേത്രം സ്ഥാപിച്ചാൽ എങ്ങനെയിരിക്കും? ശിവക്ഷേത്രം? അതെ, ശിവക്ഷേത്രം തന്നെ. ജാതിമത ഭേദമില്ലാതെ ഈശ്വരവിശ്വാസികൾക്കെല്ലാം നിത്യവും പ്രാർത്ഥന നടത്താൻ ഉതകുന്ന ഒരാരാധനാലയം. ക്രമേണ ആ ജാതി വ്യത്യാസം മറക്കാൻ ഒരു ഉപാധി കൂടിയാണ്. സ്വാമി, അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശിവക്ഷേത്രം സ്ഥാപിക്കുക, അതെങ്ങനെ സാധിക്കും? പ്രതിഷ്ഠ നടത്താനുള്ള അധികാരം ബ്രാഹ്മണർക്കുള്ളതല്ലേ? അന്യജാതിയിൽപ്പെട്ട ആരും തന്നെ ഇതുവരെ പ്രതിഷ്ഠ നടത്തിയിട്ടുമില്ല, അമ്പലത്തിൽ പ്രവേശിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മൾ നമുക്കും വേണമല്ലോ ഒരു ശിവൻ. ഈ ശിവരാത്രി നാളിൽ തന്നെ നമുക്ക് ആ കർമ്മം നടത്താം. ശങ്കര ശർവശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ. കവി സന്തതി സന്തതവും തൊഴുമെൻ നവനാടകമാടുമരുമ്പൊരുളേ. ശിവശങ്കര ശർവശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ. കവി സന്തതി സന്തതവും തൊഴുമെൻ നവനാടകമാടുമരുമ്പൊരുളേ. ിരളെന്നുമിതൊക്കെ അനർത്ഥകരം. കരളിന്ന് കളഞ്ഞ് കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പത് നീ. പൊരുളെന്നു മുടമ്പൊടു മക്കളുയിർ തിരളെന്നുമിതൊക്കെ അനർത്ഥകരം. കരളിന്ന് കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പത് നീ. പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടി കൊണ്ടു കുടിക്കുമരും കുടിനീരടി തട്ടിയകത്ത് നിറഞ്ഞിരുന്നി. പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടി കൊണ്ടു കുടിക്കുമരും കുടിനീരടി തട്ടിയകത്ത് നിറഞ്ഞിരുന്നി. ഗളമുണ്ടു
കറുത്തതു നീ ഗരളം കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ കളമുണ്ടൊരു കൊണ്ടലൊടുത്ത കടൽ കളമുണ്ടൊരു സീമ നിനക്ക് നഹീ കളമുണ്ടു കറുത്തതു നീഗരളം കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ കളമുണ്ടൊരു കൊണ്ടലൊടുത്ത കടൽ കളവുണ്ടൊരു സീമ നിനക്ക് നഹീ കനിവെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനി മുത്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുക നീ കനിവെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനി മുത്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുക നീ ശിവശങ്കര ശർവശരണ്യ വിഭൂ ഭവസങ്കടനാശന പാഹി ശിവ കവിസന്തതി സന്തതവും തൊഴുമെൻ നവനാടകമാടുമരുമ്പൊരുളേ ശിവശങ്കര 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 ഞാൻ സ്വാമി വിവരം അറിയിക്കട്ടെ നിങ്ങൾ എന്താണ് ഈ ചെയ്തിരിക്കുന്നത് ചണ്ടാളനായ ഈരവൻ ശിവലിംഗം പ്രതിഷ്ഠിക്കുകയോ ശിവ ശിവ നിങ്ങൾ അധർമ്മിയാണ് പ്രായച്ചിത്തമില്ലാത്ത മഹാഭാവമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഹൈന്ദവാചാര പ്രകാരം ഗളച്ഛേദം ചെയ്യേണ്ട കുറ്റമ നിങ്ങൾക്ക് അറിയില്ലേ പണ്ട് കാലമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉടലിൽ ശിരസ് കാണില്ലായിരുന്നു മിണ്ടാട്ടമില്ലല്ലോ കൊള്ളം കൊള്ളം പഠിച്ച കള്ളൻ എന്തായാലും പ്രതിഷ്ഠ വെച്ചവൻ തന്നെ എടുത്തു മാറ്റട്ടെ മറ്റെന്താണ് വഴി വരൂ നമുക്കെടുത്തു മാറ്റാം ഈഴവൻ തൊട്ടവന്റെ ബ്രാഹ്മണർ എടുത്തു മാറ്റുന്നത് നിഷിദ്ധമാണെന്ന് നിങ്ങൾക്കറിയില്ല മനുഷ്യ ഇയാളെ എങ്ങനെ മനുഷ്യനെന്ന് വിളിക്കും പിശാചിന്റെ പ്രവൃത്തിയിലേ ചെയ്തിരിക്കുന്നത് ശിവ ശിവ നിങ്ങളെ ഇത്രയധികം വികാരാധീനരാക്കുവാൻ തക്കവണ്ണം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ത് സംഭവിച്ചു എന്നോ ഇനി എന്താണ് സംഭവിക്കാനുള്ളത് നിങ്ങൾ ധിക്കാരം പ്രവർത്തിച്ചു കഴിഞ്ഞു ബ്രാഹ്മണരുടെ മുഖത്ത് നോക്കി ധിക്കാരം പറയാൻ തുടങ്ങി നിങ്ങളാരും ഇങ്ങനെ ശോഭിക്കേണ്ടതില്ല നാം ഇവിടെ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് നിങ്ങളുടെ ശിവനെയല്ല ശിവനുണ്ടോ ഞങ്ങൾ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തുകൊണ്ട് ദൈവം കോപിക്കില്ല ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന തത്വം പ്രാവർത്തികമാക്കുക മാത്രമാണ് ഈ പ്രതിഷ്ഠയുടെ ലക്ഷ്യം ജാതിമതഭേദ ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെല്ലാം ഒരേ ദൈവത്തിന്റെ സന്തതികളാണെന്ന വിശ്വാസം അരക്കെട്ടുറപ്പിക്കാൻ ഉതകുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഈ കൊച്ചാശ്രമം വളരട്ടെ ഉണർന്നു പറന്നവർക്കെല്ലാം ഇവിടെ ഈശ്വരാരാധനയിൽ ഏർപ്പെടാം അവരുടെ ഒരു ഏഴവ ശിവ ശിവൻ ശിവ 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 ആവശ്യമുള്ളതല്ല നാം ഇതേപ്പറ്റി പലപ്പോഴും ജനങ്ങളെ അറിയിച്ചിട്ടും
ഇതേവരെ നിങ്ങളാരും അത് വേണ്ട പോലെ കേൾക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഗുണത്തിനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ കെട്ടി കല്യാണം കൂടാതെ കഴിയണം. സ്വാമി എങ്ങനെ കൽപ്പിക്കുന്നു അങ്ങനെ. മേലിൽ ഞങ്ങളുടെ കുടുംബത്തിൽ കെട്ടി കല്യാണം നടത്തുകയില്ല. അതുപോരാ, അനാവശ്യമെന്ന് മനസ്സിലായാൽ എന്തുകൊണ്ട് ഈ കെട്ടി കല്യാണം തന്നെ നിങ്ങൾക്ക് മുടക്കിക്കൂടാ? അനാവശ്യമായ ഈ കെട്ടി കല്യാണം മുടക്കിയതുകൊണ്ട് യാതൊരു ദോഷവും വരാനില്ല. സ്വാമി, കുട്ടികളുടെ കാരണവന്മാർക്കും ജനങ്ങൾക്കും പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നത് സമ്മതമായിരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് സമ്മതം തന്നെയോ? അതറിയട്ടെ. അവരുടെയൊക്കെ സമ്മതം നാം ചോദിച്ചോളാം. സ്വാമി കൽപ്പിക്കുന്ന പോലെ കേൾക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പൂർണ്ണ സമ്മതം തന്നെയല്ലേ? എന്നാൽ മതി, നാം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കെട്ടി കല്യാണം അശാസ്ത്രീയവും അനാവശ്യവുമാണ്. അതുകൊണ്ട് കെട്ടി കല്യാണം നാം മുടക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ സ്വജനങ്ങളിൽ ആരും തന്നെ അനാവശ്യമായ അടിയന്തരം മേൽ നടത്തരുതെന്നും നാം ഉറപ്പായി ആജ്ഞാപിക്കുന്നു. അറിയില്ല. എന്താ ഇതൊക്കെ? നമുക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കോഴിക്കുരുതി ഇവിടെ ഇതൊക്കെയാണേ വഴിപാട് ആണ്ടുതോറും നടക്കാറുണ്ട്. എത്ര കോഴിയെ വെട്ടും? 100-150 ഒക്കെ ആകും. അത്രയ്ക്കുണ്ടോ? എന്നിട്ട് ഈ കോഴിയൊക്കെ എന്ത് ചെയ്യും? ആളുകൾ വിലയ്ക്ക് വാങ്ങി പാകം ചെയ്ത് തിന്നും. ഭഗവതി എത്ര എണ്ണ ആവശ്യപ്പെടാറുണ്ട്? ഭഗവതിക്കല്ലേ കോഴിയെ വെട്ടുന്നത്? അതെ, പക്ഷേ തിന്നുന്നത് മറ്റുള്ളവരും അല്ലേ? അതൊക്കെ വിശ്വാസം. വിശ്വാസം? അന്ധവിശ്വാസം. ഭഗവതിക്ക് കോഴി ആവശ്യമില്ല. ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ കൊല്ലുന്നു, തിന്നുന്നു. പണ്ടുകാലത്ത് ചേരുന്നുകൊണ്ട് ഇപ്പോഴും ചെയ്യുന്നു അല്ലേ? അതേസമയം നിങ്ങളെ ഹിംസ നിർത്തണം. ജീവികളുടെ ചോര കൊണ്ട് ഒരു സ്ഥലവും അശുദ്ധമാക്കരുത്. പരമ്പരയെ നടത്തുന്ന അങ്ങനെ നിർത്താൻ പറ്റില്ല. അത് നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ? നിർത്തണമെന്ന് തീരുമാനിക്കാനും നിങ്ങൾക്ക് കഴിയും. അതാണ് നാം ആവശ്യപ്പെടുന്നത്. സ്വാമി പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്കിത് നിർത്താൻ സമ്മതമാണ്. മനസ്സിനെ നോവിപ്പിക്കാതെ തന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇത് നിർത്തണം. പണ്ട് മനുഷ്യനെ ഇതുപോലെ ബലി കൊടുത്തിരുന്നു. അത് ശരിയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സ്വാമി. എന്താണിതൊക്കെ? നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഞങ്ങളുടെ ആരാധനാമൂർത്തികളാണേ. ആരൊക്കെയാണിവർ? ഇത് മാടൻ, ചുടലമാടൻ, വങ്കരമാടൻ, ഭൂതത്താൻ. നാം പറയുന്നത് നിങ്ങൾ അനുസരിക്കുമല്ലോ. അവിടെ നിന്ന് കൽപ്പിക്കും പോലെ. എങ്കിൽ നാം പറയുന്നു ഈ ദുർദേവതകളെ ആരാധിക്കരുത്, ഇത് നിർത്തണം. എന്താ നിങ്ങൾക്ക് ഭയമാണ്? എങ്കിൽ നാം തന്നെ അകൃത്യം നിർവഹിച്ചേക്കാം. സാത്വികമായ രീതിയിൽ നമുക്ക് പൂജാകർമ്മങ്ങൾ ഇവിടെ നടത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഞാൻ പൽപ്പുവാണ്. ഡോക്ടർ പരീക്ഷ പാസ്സായി, തിരുവനന്തപുരത്താണ് വീട്. കൂടുതൽ പറയണ്ട, എല്ലാം അറിയുന്നുണ്ട്. പൽപ്പുവിന്റെ പ്രവർത്തനങ്ങൾ നാം സസത്വം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈഴവനായതുകൊണ്ട് തിരുവിതാംകൂറിൽ ജോലി കിട്ടിയില്ല. കേരള ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം അനിവാര്യമാണ്. അതിന് വിപുലമായ സംഘടന ഉണ്ടാവണം. ഞാനതിന് ശ്രമിച്ചു, വിജയിച്ചില്ല. ഈ അരുവിപ്പുറത്ത് അതിന് വെളിച്ചവും ശക്തിയും ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞു. ഗുരുദേവന്റെ ആജ്ഞാനുസരണം കർമ്മപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് എന്റെ ആഗ്രഹം. മർദ്ദിതരും നിന്ദിതരുമായ ഈഴവ മഹാജനം സ്വാമിയുടെ കൂടെയുണ്ട്. നമുക്ക് കൂടുതൽ ആലോചിക്കാനില്ല. പൽപ്പുവിന്റെ ആഗ്രഹത്തിന് ഇവിടെ നമുക്ക് രൂപം നൽകാം. Thank you.
സങ്കടം ഉണർത്തിക്കാനുണ്ടേ. നമ്മോടോ എന്താണ്? അടിയന്റെ വീട്ടിൽ കുട്ടിക്കാത്തന്റെ ഉപദ്രവം കൊണ്ട് ഇരിക്കെ പൊറുകയില്ല സ്വാമി. പല കർമ്മങ്ങളും ചെയ്തു നോക്കി, ഒരു രക്ഷയും കിട്ടിയില്ല. പിച്ചാത്തനെ കണ്ടോ? കണ്ടു. പലപ്പോഴും ഉപദ്രവമാണ്, നിർത്താതെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. കുട്ടിച്ചാത്തൻ നാം പറഞ്ഞാൽ കേൾക്കും? ഓ സ്വാമി, സ്വാമി പറഞ്ഞ അനുസരിക്കും. എന്നാൽ നാം കുട്ടിച്ചാത്തന് ഒരു കത്ത് തരാം. നിങ്ങൾക്ക് ജന്തുവിലി നിർത്തിക്കൂടാ? ജന്തുവിലി നിർത്താൻ ഞങ്ങൾക്ക് വിരോധമുണ്ടായിട്ടല്ല സ്വാമി. പിന്നെ ആർക്കാണ് വിരോധം? ക്ഷേത്രഭാരവാഹികൾക്ക് ഏറെ വിഷമമുണ്ട്. ക്ഷേത്രത്തിന്റെ ഭാരം വഹിക്കുന്നത് തൂണുകളല്ലേ? അവ വിരോധിച്ചുകൊള്ളട്ടെ. നിങ്ങൾ വലിക്കായി ആടിനെയും കോഴികളെയും കൊടുക്കാതിരുന്നാൽ മതി. പിന്നെങ്ങനെ ജന്തുഹിംസം നടക്കും? ജന്തുവിലിക്ക് പകരം എന്ത് പൂജകളാണ് തൃപ്പാദങ്ങൾ കൽപ്പിക്കുന്നത്? ഉത്തമ പൂജയ്ക്ക് കുമ്പളങ്ങി മുറിച്ചാലും മതി എന്ന വിധിയുണ്ടല്ലോ. ബലി കൊടുക്കുന്ന വ്യക്തിയുടെ പുത്രന്റെ കഴുത്തറുത്ത് ബലി കൊടുത്താൽ എന്താണ്? അങ്ങനെ നടത്താൻ ഒരുങ്ങിയതായി ബൈബിളിൽ ഒരു കഥയില്ലേ? കുമ്പളങ്ങയോ ആടോ കോഴിയോ യാതൊന്നിനെയും ബലി നൽകേണ്ടതില്ലെന്നാണ് നമ്മുടെ പക്ഷം. ആരാധകന്റെ ഭക്തി നിർഭരമായ മനസ്സുകൊണ്ടുള്ള പൂജ മാത്രം മതി, ബലിയേ വേണ്ട. അവിടുത്തെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളാം. എപ്പോഴും പേടിയാ, കൂടെ കൂടെ ബോധക്കേട് വരും. പല അമ്പലങ്ങളിലും നേർത്തകൾ കഴിച്ചു, ഒരു ഫലവും കാണുന്നില്ല. ഇങ്ങോട്ട് മാറി നിൽക്കൂ. ഇപ്പോൾ പേടി തോന്നുന്നുണ്ടോ? ഇല്ല സ്വാമി. ഇനി പേടി തോന്നുകയില്ല, എല്ലാം നമ്മുടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇനി പേടിക്കില്ല സ്വാമി, സമാധാനമായി പോയിക്കോളൂ. എന്താ പേര്? കൃഷ്ണൻ. കച്ചവടം മോശമാണല്ലേ? അതെ സ്വാമി, അത് പറയാനാണ് ഞാൻ വന്നത്. ഇതാ, ഇത് കയ്യിലിരിക്കട്ടെ, കച്ചവടമൊക്കെ അഭിവൃദ്ധിപ്പെടും. അടിയങ്ങൾക്ക് ഒരു സങ്കടം ഉണർത്തിക്കുവാനുണ്ട്. എന്താ? ഉയർന്ന ജാതിക്കാരുടെ ഉപദ്രവം തീരെ സഹിക്കാൻ മേല. ഉപദ്രവിക്കുന്നു? അതെ സ്വാമി, കുളത്തിൽ കുളിച്ചതിന് അടിയങ്ങളെ തല്ലി ദേഹോദ്രവം ഏൽപ്പിക്കുന്നു. എന്താ, നമ്മെ കാണാൻ വന്നതാണോ? അറിയാമോ? അറിയാമല്ലോ. അവളെ വിടൂ, വിട്ടാ ഓടികളെ, അവൾ ഓടുമെങ്കിൽ കാണട്ടെ. നാം പറയുന്നത് അനുസരിക്കണം കേട്ടോ, ഇനി ശല്യം ഉണ്ടാവില്ല. കൊണ്ടുപോയി പത്തുകൂടം വെള്ളം ശിരസിൽ ധാര ചെയ്യൂ, നല്ല ഉറക്കം കിട്ടട്ടെ. ശരി സാർ, വയ്ക്കുള്ളൂ. ഞങ്ങൾ പുതുതായി നിർമ്മിച്ച ക്ഷേത്രത്തിൽ തൃപ്പാദങ്ങൾ തന്നെ വന്ന് പ്രതിഷ്ഠ നടത്തിത്തരണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. എന്ത് പ്രതിഷ്ഠയാണ് നടത്തേണ്ടത്? കൽപ്പിക്കുന്നത് പോലെ മഹാദേവനോ സുബ്രഹ്മണ്യനോ കൃഷ്ണനോ ദേവിയോ ആരായാലും. കാറ്റും വെളിച്ചവും കടക്കാതെ ഇരുളടഞ്ഞ് നരിച്ചീറിനും വവ്വാലിനും വാസസ്ഥാനമായി തീരാവുന്ന ഈ ക്ഷേത്രങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ വിശ്വാസികൾ ദർശനത്തിനായി ഒളിച്ച് ശുദ്ധിയായി വരുമെന്നൊരു വിശേഷമുണ്ട്. അതും ശരിയാണ്, പക്ഷേ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഒരുപോലെ അകവും പുറവും ശുദ്ധമായിരിക്കണം. അവിടെ എല്ലാം വെളിച്ചം കിടക്കണം. പ്രതിഷ്ഠ ഒരു ദീപശിഖയായാൽ എന്താ, പോരെന്നുണ്ടോ? അതിൽ കുറച്ച് വിഷമമുണ്ട് സ്വാമി. സാധാരണ ആരാധകർക്ക് ഒരു ഉപാസനാമൂർത്തി കൂടിയേ തീരൂ. എന്നാൽ ദീപശിഖ കൂടാതെ മഹാന്മാരായ നേതാക്കന്മാരുടെ പ്രതിമകളായാൽ മതിയല്ലോ. പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ ആദ്യകാല ജനങ്ങളുടെ നേതാക്കന്മാരായിരുന്നിരിക്കണം എന്നാണ് നമ്മുടെ പക്ഷം. കൽപ്പിച്ചത് ശരിയാണ്, എങ്കിലും ഞങ്ങളുടെ ആളുകൾ അത്ര അറിവുള്ളവരല്ല സ്വാമി. ശരി, പടിപടിയായിട്ട് വേണമല്ലോ വീരേണ്ടത്.
നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെയാകാം. പ്രതിഷ്ഠയ്ക്കുള്ള ഏർപ്പാടെല്ലാം പൂർത്തിയാക്കി നമ്മെ അറിയിക്കും. വിവാഹം എങ്ങനെ നടത്തണമെന്നാണ് അങ്ങ് കൽപ്പിക്കുന്നത്? ഒരു വിവാഹത്തിന് കൂടിയാൽ 10 പേർ മാത്രമേ ആകാവൂ. വധുവരന്മാർ, അവരുടെ മാതാപിതാക്കന്മാർ, ദമ്പതികളുടെ ഓരോ സഖികൾ, ഒരു പുരോഹിതൻ, ഒരു പൗരപ്രധാനൻ, ഇപ്രകാരമാണ് 10 പേർ. ഭാവി ജീവിതം മുഴുവൻ ഒരുമിച്ച് കൂടേണ്ടവരായ ദമ്പതികളെ തമ്മിൽ കാണിക്കുകയും സംഭാഷണത്തിലുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്യേണ്ടതാകുന്നു. പരസ്പരം സ്നേഹിച്ച് മനസ്സാ വിവാഹം നടത്തിയവരെ സംബന്ധിച്ച് ഈ കർമ്മം നടത്തണമെന്നില്ല. ചിലർക്ക് തങ്ങളുടെ കുട്ടികളുടെ വിവാഹം ആഘോഷപൂർവ്വം നടത്തണമെന്ന് താല്പര്യം കാണില്ലേ സ്വാമി? അങ്ങനെ മോഹമുള്ള രക്ഷിതാക്കന്മാർ ചെലവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക ബാങ്കിലോ മറ്റോ നിക്ഷേപിച്ച് അതിന്റെ രസീത് വിവാഹ സമയത്ത് തങ്ങളുടെ കുട്ടികൾക്കായി സംഭാവന ചെയ്യേണ്ടതാണ്. വർക്കലയെക്കുറിച്ച് ദക്ഷിണകാശി എന്നാണ് പണ്ടേ പറയാറ്. നമുക്കറിയാം ഇവിടെ കർത്തവാവിന് ശ്രാദ്ധം കൂട്ടാൻ ഈഴവരും മറ്റും ധാരാളം വരാറുണ്ട്. ഇനിമേൽ കർക്കിടവാവിന് കടപ്പുറത്ത് കൂടുന്നതിന് പകരം എല്ലാവരും നാം കെട്ടാൻ ഉദ്ദേശിക്കുന്ന പുതിയ മഠത്തിൽ വരട്ടെ. ശ്രാദ്ധകർമ്മങ്ങൾ ശിഷ്യന്മാർ യഥാവിധി നിർവഹിച്ചു കൊടുത്താൽ മതി. വഴിയെ ഇവിടെ ഒരു ആരാധനാ കേന്ദ്രവുമാവും. പ്രതിഷ്ഠ എന്താണാവൂ? പ്രതിഷ്ഠ വേണമല്ലേ? ശിവപ്രതിഷ്ഠ തന്നെ ആയിക്കൊള്ളട്ടെ. ഇവിടെ നമുക്ക് ശാരദമഠം സ്ഥാപിക്കാം. ഇവിടെ നിവേദ്യവും എഴുന്നള്ളത്തും ഉത്സവവും അതുപോലെയുള്ള മറ്റ് ചടങ്ങുകളും ഒന്നും തന്നെ വേണ്ട. പിന്നെയോ സ്വാമി? ശാരദബിംബം മാത്രം മതി. ഭക്തജനങ്ങൾ സ്തോത്രം ചൊല്ലി ധ്യാനിക്കട്ടെ. ശക്തിയായ തലവേദന, പല മരുന്നും കഴിച്ചു, ഒരു കുറവുമില്ല സ്വാമി. സാരമില്ല, ഒരു കഷായം കഴിച്ചാൽ മതി. പൂന്തോട്ടി വേരും നറനീണ്ടി കിഴങ്ങും പിച്ചിപ്പൂവും 3 കഴഞ്ചെടുത്ത് നാഴി വെള്ളത്തിൽ കഷായം വെച്ച് 1 തുടമാക്കി സമം പാലും ചേർത്ത് ദിവസവും കാലത്ത് 2 ആഴ്ച സേവിക്കുക. മേമ്പടിക്ക് ബോധാനന്ദൻ ഒരു സിന്ദൂരവും തരും. അത് മതി, സകല അസുഖവും മാറും. എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം ഒന്നു തന്നെ. നദികൾ സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ തിരക്കുഴിയെന്നോ നടക്കടലെന്നോ ഉണ്ടോ? മതങ്ങൾ തമ്മിൽ പൊരുതിയാൽ ഒടുങ്ങാത്തതുകൊണ്ട് ഒന്നിന് മറ്റൊന്നിനെ തോൽപ്പിക്കാൻ കഴിയയില്ല. ഈ മതപ്പോരിന് അവസാനമുണ്ടാകണമെങ്കിൽ സമബുദ്ധിയോടുകൂടി എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കണം. അപ്പോൾ പ്രധാന തത്വങ്ങളിൽ അവയ്ക്ക് തമ്മിൽ സാരമായ വ്യത്യാസമില്ലെന്ന് വെളിപ്പെടുന്നതാണ്. അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്ന മതമാണ് നാം ഉദ്ദേശിക്കുന്ന ഏകമതം. അറിയില്ല അല്ലേ? ഇല്ല, മാന്മജിക്ക് സംസ്കൃതം അറിയൂ. ഇല്ല, ദൈത്യം ഇല്ലാതാക്കാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ സ്വാമിജിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല, അത് ഭംഗിയായി നടക്കുമെന്നാണ് നമ്മുടെ അറിവ്. അക്രമരഹിതമായ സത്യാഗ്രഹമല്ല, മറിച്ച് ബലപ്രയോഗമാണ് അവകാശ സ്ഥാപനത്തിന് വേണ്ടതെന്ന വാദത്തോട് സ്വാമിജി യോജിക്കുന്നുണ്ടോ? ബലപ്രയോഗം നല്ലതല്ലെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം.
അധകൃതരുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മതപരിവർത്തനമാണ് വഴിയെന്ന് ചിലർ വിശ്വസിക്കുന്നു. സ്വാമിജിയുടെ അഭിപ്രായം? മതപരിവർത്തനത്തിലൂടെ അവർ സ്വതന്ത്രരാകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ആധ്യാത്മികമായ മോക്ഷലാഭത്തിന് ഹിന്ദുമതം മതിയാകുമെന്ന് സ്വാമിജി വിചാരിക്കുന്നുണ്ടോ? ധാരാളം പര്യാപ്തം തന്നെ. അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ. ലൗകിക സ്വാതന്ത്ര്യത്തിനാണല്ലോ നാം ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് സഫലമാകാതെ വരുമോ? അതിന്റെ രൂഢമൂലത ഓർത്താൽ പൂർണ്ണ ഫലപ്രാപ്തിക്ക് മഹാത്മജി വീണ്ടും ജനിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. സ്വാമിജിയുടെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടോ? എല്ലാവർക്കും. പുലയ സമുദായത്തിലെയും പറയ സമുദായത്തിലെയും കുട്ടികൾ മറ്റുള്ളവരോടൊപ്പം ശിവഗിരിയിൽ താമസിച്ച് പഠിച്ചു വരുന്നു. ആരാധനകളിലും സംബന്ധിക്കുന്നു. ആരത സമൂഹത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ജാതി വ്യവസ്ഥ ഒട്ടൊക്കെ അനിവാര്യമല്ലേ? അല്ലെന്ന് തന്നെയാണ് നമ്മുടെ ദൃഢമായ വിശ്വാസം. ജാതി വ്യവസ്ഥ മനുഷ്യവർഗത്തിന്റെ തന്നെ പുരോഗതിക്ക് തടസ്സമാണ്. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണെന്നല്ലേ സ്വാമിജി പറഞ്ഞത്? ആ മാവിൽ നോക്കൂ, എല്ലാ ഇലകളും ഒരുപോലെയല്ലോ. എല്ലാ ഇലകൾക്കും ഒന്നുപോലെ കാറ്റും വെളിച്ചവും ലഭിക്കാനിടയായാൽ കീടകൾ മാറിക്കിട്ടും. പക്ഷെ ഒന്നുണ്ട്, ആ ഇലകളുടെ ചാറ് പിഴിഞ്ഞെടുത്താൽ എല്ലാറ്റിനും ഒരേ രസമായിരിക്കും. അത് കൂട്ടിച്ചേർത്താൽ വേർതിരിക്കാനും സാധ്യമല്ല. മുരടിച്ചിരുന്നാലും ജീവിതധർമ്മത്തിൽ ഇലകൾ തമ്മിൽ വ്യത്യാസമില്ലല്ലോ. അത് ശരിയാണ്. ആ തത്വത്തോട് ഞാൻ യോജിക്കുന്നു. അങ്ങേ കണ്ട ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ വ്രതം എടുക്കുന്നു. ഹരിജനങ്ങളെ ഉദ്ധരിക്കുക. ഈ വൃക്ഷത്തിന്റെ ഇലകൾക്കും ഞരമ്പുകൾക്കും അതിന്റെ ചാറിനും വ്യത്യാസമില്ലാത്തതുപോലെ മനുഷ്യരക്തത്തിനും വ്യത്യാസമില്ല. എല്ലാ മനുഷ്യരിലെയും രക്തത്തിന് ഒരേ നിറമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്നും വീശിത്തുടങ്ങി കൊടുങ്കാറ്റ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കട്ടെ. Thank you.
മനുഷ്യരെല്ലാം ഒറ്റ ജാതി. ബ്രാഹ്മണൻ, പുലയൻ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നിങ്ങനെ മതഭേദവും ജാതിഭേദവും മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ ജനിക്കുന്നു, മരിക്കുന്നു. കറുത്താലും വെളുത്താലും മനുഷ്യ രക്തത്തിന് ഒരേ നിറം, ഒരു വ്യത്യാസവുമില്ല. ഉണ്ടോ? ഇല്ല സ്വാമി. ദൈവത്തിന്റെ മുമ്പിൽ നാം എല്ലാം ഒന്നു തന്നെ. ജാതിഭേദവും അയിത്തവും തീണ്ടലും ഒക്കെ കൃത്രിമമാണ്. കയ്യൂക്കും സ്വാർത്ഥതയും ഉണ്ടായിരുന്ന ഒരു നിഷ്ഠൂര ജനവിഭാഗം ശക്തിഹീനർക്കെതിരെ ഏർപ്പെടുത്തിയ നീച സമ്പ്രദായം. സംഘടനയും ശക്തിയും ഇല്ലാതെ ഇത്രനാളും മർദ്ദിത വിഭാഗം എങ്ങനെയോ ഏർപ്പാട് സഹിച്ചു പോന്നു. ഈ അസമത്വവും അസ്വതന്ത്രതയും ഉടച്ചു നിൽക്കേണ്ട കടമ നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. സാഹോദര്യവും സൗമനസ്യവും നാം കെട്ടിപ്പടുക്കണം. അസമത്വം നീക്കാനുള്ള ഒരു മാർഗമാണ് മിശ്രഭോജനവും മിശ്രവിവാഹവും. എതിർപ്പുകൾ ധാരാളമുണ്ട്, കൊലപാതകം വരെ. എതിർപ്പ് കണ്ട് അയ്യപ്പൻ വിഷമിക്കണ്ട, ഇത് ഒരു വലിയ പ്രസ്ഥാനമായി വളരും. ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുക. ശരി സ്വാമി. പിന്നെ? പിന്നെ എന്താണ് പറയൂ. എതിരാളികൾ പറഞ്ഞു പരത്തുന്നു സ്വാമികൾ ഈ പ്രസ്ഥാനത്തിന് എതിരാണെന്ന്. അങ്ങനെയോ? നമ്മുടെ അഭിപ്രായം രേഖാമൂലം തന്നെ തരാം, എങ്കിൽ തെറ്റിദ്ധാരണകൾക്ക് അവകാശം ഉണ്ടാകില്ലല്ലോ. എല്ലാം ഭംഗിയാവും. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെയായിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. അടിയന് മനസ്സിലായോ ആവോ? തൃപ്പാദങ്ങളുടെ ഉപദേശം അനുസരിച്ച് ഞാൻ മദ്യപാനത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇപ്പോൾ ശരീരത്തിനും മനസ്സിനും നല്ല സുഖമുണ്ട്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. സഹോദരന്മാരെ, ത്യാഗം കൂടാതെ ഒരു വലിയ കാര്യവും ലോകത്തിൽ നാം സാധിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം, നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള സകല ശ്രമങ്ങളും അന്യരെ കൂടി ഉയർത്തുന്നതായിരിക്കണം. നമ്മുടെ സകലവിധമായ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായ ശ്രീനാരായണ പരമഹംസൻ നമ്മോട് ഉപദേശിക്കുന്നത്, അയലുതഴപ്പതിനായ അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടേണം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണം എന്നാകുന്നു. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു ഉപദേശം ഒരാചാര്യനും ഇതുവരെ മനുഷ്യ സമുദായത്തിന് ദാനം ചെയ്തിട്ടില്ല. ആ ദിവ്യപാദരുടെ ഉപദേശമനുസരിച്ച് നമ്മുടെ ആധ്യാത്മിക ആചാരങ്ങളെ ക്രമപ്പെടുത്തി ജീവിക്കുന്ന ഋഷീശ്വര സന്താനങ്ങളായ നമുക്ക് നമ്മുടെയും ലോകത്തിന്റെയും സ്വാതന്ത്ര്യ സമ്പാദനത്തിനുള്ള ഏറ്റവും സ്വീകാര്യമായ നയം സത്യാഗ്രഹമാകുന്നു. കോൺഗ്രസിന്റെ ശക്തി രാജ്യമാകെ വളർന്നുകൊണ്ടിരിക്കുകയാണ് സ്വാമി. അതെയോ? നാട്ടുകാരെല്ലാം ഒന്നിച്ചു തുപ്പിയാൽ ഇന്ത്യയിലുള്ള എല്ലാ വെള്ളക്കാരും മുങ്ങിച്ചെത്തുവാനേ ഉള്ളൂ, അല്ലേ സ്വാമി? തുപ്പിയാൽ മുങ്ങിച്ചാകും, പക്ഷെ വെള്ളക്കാരനെ കണ്ടാൽ വായിൽ തുപ്പലുണ്ടാകില്ലല്ലോ. എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങൾക്ക് കയറണം, എല്ലാവരെയും കയറ്റണം. സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും മരിക്കാൻ പോലും മടിക്കരുത്. മനുഷ്യനെ തൊട്ടാൽ മനുഷ്യൻ അശുദ്ധമാകുമെന്ന് വിചാരിക്കുന്നവർക്ക് യാതൊന്നും ശുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല. കുമാരുവിന്റെ ആഗ്രഹം പോലെ വിദ്യാഭ്യസിക്കാൻ കഴിഞ്ഞല്ലോ. സ്വാമിയുടെ അനുഗ്രഹം. സ്വാമിയാണ് വിദ്യ തന്നത്. ഈ വിദ്യ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണമെന്നാണ് ആഗ്രഹം. അതിന് പറയൂ. ഡോക്ടർ പൽപ്പുമായി ഒരു സംഘടനയെ പറ്റി സംസാരിച്ചല്ലോ. ഇവിടുത്തെ അരുവിപ്പുറം ക്ഷേത്രയോഗം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് ഒരു വലിയ സംഘടന ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് മോഹമുണ്ട്. സ്വാമിയുടെ അനുഗ്രഹം വേണം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം കൊള്ളാം. നമ്മുടെ ധർമ്മം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന പോലെ. അതെ, സ്വാമിയുടെ ധർമ്മത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് സമുദായോദ്ധാരണം സാധിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കൊള്ളാം. അത് ജാതി മത വർഗരഹിതമായ
ഒരു സമുദായത്തെ ലക്ഷ്യമാക്കിയുള്ളതും സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായിട്ടുള്ളതുമായ ഒരു മഹാപ്രസ്ഥാനമായി വളരും വളർത്തണം സ്വാമി. ഡോക്ടർ പൽപ്പവും അരിവിപ്പുറം ക്ഷേത്രയോഗക്കാരും ചേർന്ന് നല്ലപോലെ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ശരി സ്വാമി. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യയാർജിച്ച് സ്വതന്ത്രരാകുവിൻ. സ്വാമി, സ്വാമിയുടെ ഷഷ്ടിപൂർത്തി വളരെ ആഡംബരപൂർവ്വം ആഘോഷിക്കണമെന്ന് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? വളരെ ചെറിയൊരു ചടങ്ങ് ഈ ആശ്രമത്തിൽ വെച്ച് നടത്തിയാൽ മതി. അവിടുത്തെ കൽപ്പന പോലെ. ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ ആഘോഷത്തിനു വേണ്ടി ഗംഭീര ഒരുക്കങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഓഹോ, അവരുടെ സന്തോഷം അവർ നടത്തട്ടെ. Thank you.
അഭ്യർത്ഥനയുണ്ട് സ്വാമി. എന്താണ്? സ്വാമിയെ കാണാൻ സിലോണിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തടിച്ചുകൂടും. സ്വാമി വെള്ളവസ്ത്രം മാറ്റി കാഷായ വസ്ത്രം ധരിച്ചാൽ കൊള്ളാം. കാഷായ വസ്ത്രം മാം ഇതുവരെ ധരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടൊരു ദോഷവും ഉണ്ടായിട്ടുമില്ല. വസ്ത്രത്തിലാണോ മഹത്വം? കുളമ്പിലുള്ളവർ ബുദ്ധമത വിശ്വാസികളാണ്. അവർക്ക് കാഷായ വസ്ത്രം ആരാധനാ വസ്തുവാണ്. എങ്കിൽ ആവാം, വിരോധമില്ല. പിന്നെ കാഷായ വസ്ത്രത്തിന് ഒരു ഗുണമുണ്ട്, പൊടി തട്ടിയാൽ അറിയില്ല അല്ലേ? എന്താ പേര്? നാരായണൻ. യാതിരാരാ? നാരായണൻ പോകുന്നു. കണ്ടിട്ട് മനസ്സിലാവണില്ല. എന്നാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നെ കേട്ടാൽ എങ്ങനെ മനസ്സിലാവും? അറിയില്ല സ്വാമി. അറിഞ്ഞിരിക്കേണ്ടതല്ലേ? മഹരവിധ നമസ്കാരത്തിനുള്ള ആഹ്വാനം. ദൈവം ഏറ്റവും മഹോന്നതനാകുന്നു എന്നാണ് അതിന്റെ തുടക്കം. ആരാധനയ്ക്കർഹൻ ദൈവം മാത്രമാകുന്നു, മറ്റാരുമില്ല എന്നാണ് അതിന്റെ അവസാനം. വേദാന്തം അധികമൊന്നും പഠിക്കുവാനില്ല. ഒരു തിര എങ്ങനെ കടലിൽ നിന്നും അന്യമല്ലയോ, അതുപോലെ ഇക്കാണുന്ന പ്രപഞ്ചം യഥാർത്ഥ സത്തയിൽ നിന്നും അന്യമല്ല. ഇതറിഞ്ഞിരുന്നിട്ടും വീണ്ടും മറന്നുപോകുന്നു. മറക്കരുത്. നിത്യസാധന കൊണ്ട് ഈ അറിവിനെ നിലനിർത്തണം. ഇങ്ങനെ ബുദ്ധിമുട്ടി ഈ അറിവിനെ നിലനിർത്തിക്കൊണ്ട് എന്താണ് ലാഭം? വെറുതെ ഇരുന്നാൽ മതിയല്ലോ. ഏത് ദോഷമാണോ ഇല്ലാത്ത പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്നത്, ആ ദോഷം തന്നെയാണ് ഈ ചോദ്യത്തെയും ബാധിക്കുന്നത്. പ്രവേശനമില്ലെന്ന് പറയുന്നത് ശരിയാണോ? പുലയർക്കും പ്രവേശനം നൽകണമെന്ന് ഞങ്ങളിൽ ചിലർ വാദിച്ചു വന്നിട്ടുള്ളതാണ്. പക്ഷേ പ്രതികൂല അഭിപ്രായക്കാർ സമ്മതിക്കുന്നില്ല. യോഗത്തിൽ തന്നെ രണ്ട് ചേരിയായി. സ്വാമിയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം പുലയർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം നൽകുവാൻ. അഭിപ്രായത്തോട് നാം യോജിക്കുന്നു. പുലയരെയും താണജാതിക്കാരെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാം.
സംബന്ധിച്ച് ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലരുടെ അഭിപ്രായം അന്ധവിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്നതാണ് വിഗ്രഹപ്രതിഷ്ഠ എന്നാണ്. വഴക്ക് വേണ്ട, പരിഹാരമുണ്ടാക്കാം. എല്ലാവർക്കും സമ്മതമാണോ? സമ്മതമാണ്. എന്നാൽ നമുക്ക് ഈ കളവങ്കോടം ക്ഷേത്രത്തിൽ ഒരു കണ്ണാടി പ്രതിഷ്ഠയാവട്ടെ. കണ്ണാടി പ്രതിഷ്ഠയോ സ്വാമി? അതെ, കണ്ണാടി കൊണ്ടുവന്ന് ഓം എന്ന് അതിന്റെ പുറകിൽ ചുരണ്ടി എഴുതണം. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓരോ ഭക്തനും താൻ ദൈവത്തിന്റെ ഒരു അംശമാണെന്ന ബോധം വരും. ഭേദബുദ്ധി ഇല്ലാതാകും. രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്നറിയും. കാലം വൈകിപ്പോയി, കേവലം ആചാര നൂലുകളെല്ലാം പഴകിപ്പോയി, കെട്ടിനിർത്താൻ കഴിയാതെ ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്ക. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. സ്വാമി അഴിച്ചുവിട്ട കൊടുങ്കാറ്റാണ്. വായിക്കൂ. മാറ്റൊലി കൊണ്ടീ മൊഴി തന്നെ സർവതാ കാറ്റിരമ്പും നിന്നു കേരളത്തിൽ. നിർമ്മലമായിരിക്കുന്നു. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷമല്ലുന്നതാണ് പുഴ. നമ്മുടെ ജീവിതവും ഇതുപോലെ തെളിഞ്ഞു വരേണ്ടിയിരിക്കുന്നു. ഇന്നത് കലങ്ങിയ അവസ്ഥയിലാണ്. എന്തെല്ലാം ചെയ്താലാണാവോ അത് തെളിയുക. ഗോവിന്ദ, മിശ്രവാദത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറിയോ? മാറി. എന്റെ വിവരക്കേട് കൊണ്ട് തെറ്റിദ്ധരിച്ചതാണ്. തിരുവുള്ളം കൊണ്ട് ക്ഷമിക്കണം. ഗോവിന്ദന് ബോധമുണ്ടായല്ലോ, അത് മതി. ആശാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി. സത്യവ്രത സ്വാമികളുടെ ഉപദേശം കൂടി കേട്ടപ്പോ വ്യക്തമായി. മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് മാത്രമല്ലല്ലോ, ഗോവിന്ദന് പരിപൂർണ വിശ്വാസം വന്നുകൊണ്ട് തന്നെയല്ലേ? അതെ സ്വാമി, സ്വാമിയുടെ ഉപദേശം കേട്ടപ്പോ ബോധ്യമായി. ജാതിഭേദവും മറ്റും ഒരർത്ഥവുമില്ലാത്തതാണെന്ന്. ഗോവിന്ദന് ഒരു പ്രായച്ചിത്തം വിധിക്കട്ടെ നാം. അവിടുന്ന് കൽപ്പിക്കുന്നത് എന്തു തന്നെയായാലും ഞാൻ അനുസരിച്ചുകൊള്ളാം. അതിന് പറ്റിയത് മകളുടെ വിവാഹത്തിന് ജാതിഭേദമില്ലാതെ എല്ലാവരെയും ക്ഷണിച്ച് വിവാഹ സദ്യ മിശ്രഭോജനമാക്കണം. അങ്ങനെയാവാം. മേലിൽ എന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷ സദ്യ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ മിശ്രഭോജനമായിരിക്കും. നല്ലത്. വിവാഹം വലിയ ആർഭാടമായി നടത്തേണ്ട. മിശ്രവിവാഹത്തിനും മിശ്രഭോജനത്തിനും യാതൊരു കുഴപ്പവുമില്ല. നാം അതൊന്നും കൂടി ഉറപ്പായി പറയുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. സ്വാമി, ഞാൻ നാളെ പോകുന്നു. വേണം.
പാലും പശുവും പാലും നാം കുടിക്കുന്നില്ലേ സ്വാമി? പിന്നെന്താണ് അവയുടെ മാംസം ഭക്ഷിച്ചാൽ അതിൽ വല്ല തിരക്കേടുമുണ്ടോ? തിരക്കേടൊന്നുമില്ല. അമ്മയുണ്ടോ? ഇല്ല, മരിച്ചുപോയി സ്വാമി. എന്നിട്ട് കുഴിച്ചിട്ടോ അതോ തിന്നോ? മനുഷ്യൻ മരിച്ചാൽ ശവം ദഹിപ്പിക്കുന്നതോ കുഴിച്ചിടുന്നതോ നല്ലതെന്നറിഞ്ഞാൽ കൊള്ളാം സ്വാമി. ചക്കിലാട്ടി വളമായെടുത്ത് കൃഷിക്ക് ഉപയോഗിക്കുന്നതല്ലേ നല്ലത്? അയ്യോ, അത് സങ്കടമാണ് സ്വാമി. എന്നാ നോവുമോ? എന്താ സഞ്ചാരം, സുഖമായിരുന്നോ? അതേ സ്വാമി. ബർമയിൽ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളുണ്ടോ? ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉള്ളതിലധികം വിഗ്രഹങ്ങളുണ്ട്. അത് മുടി വെട്ടുന്നത് പോലെയാണ്, വെട്ടുംതോറും വേഗവും അധികവും വളരാൻ തുടങ്ങും. വിഗ്രഹം പാടില്ലെന്ന് നിർബന്ധിച്ചതുകൊണ്ടായിരിക്കാം ഇത്ര വർദ്ധിച്ചത്. ഭയമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അറിഞ്ഞുകൂടെ സ്വാമി. അറിഞ്ഞുകൂടെ, ആലോചിക്കാഞ്ഞിട്ടാണ്. രണ്ടുള്ളത് മൂലമാണ് ഭയമുണ്ടാകുന്നത്. മനസ്സിലായില്ലേ സ്വാമി? മറ്റൊരാളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിൽ നിന്ന് അല്ലേ ഭയമുണ്ടാകുന്നു? അതെ സ്വാമി. തന്നെത്താൻ ഭയപ്പെടുകയില്ലല്ലോ? ഇല്ല. അപ്പോൾ ഭയമുണ്ടാകണമെങ്കിൽ തന്നിൽ നിന്നും അന്യമായിട്ടൊന്ന് വേണം. ആ അന്യമാണ് രണ്ട്. അതിനാൽ രണ്ടാണ് ഭയത്തിന്റെ കാരണം. താൻ മാത്രമേ ഉള്ളൂവെങ്കിൽ പിന്നെ ആരെ ഭയപ്പെടണം? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സ്വാമി. സർവത്തെയും താനായി കണ്ട് ധന്യനാകണം. അതാണ് അദ്വൈത മതം. സ്വാമി, കാണിക്കപ്പെട്ട് ആരോ കട്ടുകൊണ്ടുപോയി. അതിലെ പണമെല്ലാം കാണിക്കേട്ടവരുടെ പക്കൽ കുറേശ്ശയായി കിടന്നിരുന്നെങ്കിൽ കള്ളൻ വളരെ ബുദ്ധിമുട്ടിപ്പോകുമായിരുന്നു അല്ലേ? എല്ലാം ഒന്നിച്ച് ഒരിടത്ത് കൂടിയപ്പോൾ അവന് എളുപ്പമായി. വേറെ കാണിക്കപ്പെട്ടില്ലേ? ഉണ്ട് സ്വാമി. അതെടുത്തു വയ്ക്കൂ, കള്ളന്മാർക്ക് കൂടുതൽ സൗകര്യമാകട്ടെ. സ്വാമി, അവിടത്തേക്ക് എന്താണാവൂ ഇത്ര പെട്ടെന്നൊരു വസ്യത്തെ എഴുതി വയ്ക്കാൻ തോന്നിയത്? നമ്മുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഒരു സന്യാസി സംഘം ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ. അതിന് നമുക്കൊരു സംഘടനയുണ്ടല്ലോ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതിന് പല പരിമിതികളുമുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ബ്രഹ്മചാരികളാകാൻ മനസ്സുള്ള യുവാക്കളെ തിരഞ്ഞെടുത്ത് പഠിപ്പിച്ച് അവരിൽ മനസ്സും യോഗ്യതയുമുള്ളവർക്ക് സന്യാസം നൽകി പരോപകാരാർത്ഥം പ്രവർത്തിപ്പിക്കണം. നമ്മുടെ കാലശേഷം ബോധാനന്ദൻ അനന്തരഗാമിയായി കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കട്ടെ. Thank you.
ഇവിടെ നിന്നേൽക്കണ്ട, ഞങ്ങൾ എടുത്ത് നടന്നുകൊള്ളാം. നമുക്ക് നടക്കാൻ കഴിയുമല്ലോ, ഞങ്ങളുടെ ഒരാഗ്രഹമാണ്. ആയിക്കൊള്ളട്ടെ. ഉദയം ഉന്മേഷവും ഉത്സാഹവും പ്രദാനം ചെയ്യുന്നു. അസ്തമനം ശാന്തതയും നിതാന്ത ശാന്തത. പാടില്ല സ്വാമി. ആശ്രമത്തിലെ എല്ലാ അന്തേവാസികൾക്കും ആശ്രമത്തിൽ വന്നവർക്കും ഇന്ന് സദ്യ ഒരുക്കണം. അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. സമാധിക്കുള്ള ഒരുക്കങ്ങളും ചെയ്തോളൂ. I'm not alone.